ജനുവരി 25 ഇന്നത്തെ വിശുദ്ധ വിശുദ്ധ ഡൈൻവൻ പ്രണയങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ ഡൈൻവൻ തങ്ങളുടെ പ്രണയം സഫലമാകുന്നതിനായി ഡൈൻവനോട് പ്രാർത്ഥിക്കുന്ന യുവതികൾ ഇന്നും ഏറെയുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ വെയിൽസ് ഭരിച്ചിരുന്ന ബ്രിച്ചൻ എന്ന രാജാവിൻ്റെ മകളായിരുന്നു സുന്ദരിയായ ഡൈൻവൻ അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ മോഹിച്ചു കഴിഞ്ഞിരുന്ന യുവാക്കൾ ഏറെയുണ്ടായിരുന്നു പക്ഷേ യേശുവിന് വേണ്ടി മാത്രമായി തൻ്റെ ജീവിതം മാറ്റിവെക്കണമെന്നായിരുന്നു അവൾ മോഹിച്ചിരുന്നത് ഭക്തിയും ദാനധർമ്മങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചവളുമായിരുന്നു ഡൈൻവൻ ഡൈൻവനിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഡൈൻവൻ പ്രണയങ്ങളുടെ മധ്യസ്ഥയായി മാറിയതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഏറെ പ്രസിദ്ധമാണ് ഈ കഥയിൽ എത്ര സത്യമുണ്ടെന്ന് പറയുക സാധ്യമല്ലെന്ന് മാത്രം ഒരിക്കൽ ബ്രിച്ചൻ രാജാവ് വലിയൊരു വിരുന്ന് നടത്തി രാജാക്കന്മാരും രാജകുമാരന്മാരും ഉന്നത കുലജാതരും മാത്രം പങ്കെടുത്ത വിരുന്ന് വിരുന്നിൽ ഡൈൻവനും പങ്കെടുത്തു അവിടെ വിരുന്നിനെത്തിയ മീലൻ എന്നു പേരുള്ള പ്രഭുകുമാരൻ ഡൈൻവനെ കണ്ട മാത്രയിൽ തന്നെ പ്രണയിച്ചു ഡൈൻവനും മീലനെ ഇഷ്ടമായി മീലൻ അപ്പോൾ തന്നെ ബ്രിച്ചൻ രാജാവിനോട് വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാൽ രാജാവിന് മീലനെ ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം വിവാഹത്തിന് അനുമതി കൊടുത്തുമില്ല മീലൻ തനിക്കൊപ്പം ഇറങ്ങി വരുവാൻ ഡൈൻവനെ നിർബന്ധിച്ചു എന്നാൽ വിവാഹം കഴിക്കാതെ അയാൾക്കൊപ്പം പോകുവാൻ അവൾ തയ്യാറായില്ല മാത്രമല്ല ഒരു സന്യാസിനിയായി ജീവിക്കാനാണ് തൻ്റെ മോഹമെന്ന് അവൾ പറഞ്ഞു നിരാശനായ മീലൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഡൈൻവൻ ദുഃഖിതയായി വിവാഹം അവൾ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും മീലനെ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് അവൾക്ക് ദുഃഖമുണ്ടായി അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു മീലനെ കുറിച്ചുള്ള ചിന്തകൾ അലട്ടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി യാചിച്ചു അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവൾക്കൊരു പാനീയം കൊടുത്തു അവളും മീലനും അത് കുടിക്കുന്നതായും തൽക്ഷണം മീലൻ ഒരു വലിയ മഞ്ഞുകട്ടയായി മാറുന്നതായും അവൾ കണ്ടു ഡൈൻവനിന് മൂന്ന് വരങ്ങളും മാലാഖ കൊടുത്തു അവൾ അഭ്യർത്ഥിച്ച മൂന്ന് വരങ്ങൾ ഇപ്രകാരമായിരുന്നു മീലനെ വീണ്ടും ഒരു മനുഷ്യനാക്കണം രണ്ടാമത്തേത് ലോകത്തുള്ള എല്ലാ കാമുകി കാമുകന്മാർക്കും സന്തോഷം നൽകണം മൂന്നാമതായി തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവാനും അശുദ്ധ ചിന്തകളില്ലാതെ ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാനും കൃപ തരണം മൂന്ന് വരങ്ങളും മാലാഖ നൽകി ഡൈൻവൻ പിന്നീട് ഒരു സുവിശേഷ പ്രസംഗികയായി മാറി വെയിൽസിലുടനീളം അവൾ യേശുവിൻ്റെ വചനം പ്രഘോഷിച്ചു ഡൈൻവൻ സ്ഥാപിച്ച ദേവാലയത്തിലും ആശ്രമത്തിലും ഇന്നും നിരവധി കാമുകി കാമുകന്മാർ തങ്ങളുടെ പ്രണയം സഫലമാക്കുവാനുള്ള പ്രാർത്ഥനകളുമായി എത്താറുണ്ട് ഡൈൻവൻ്റെ മാധ്യസ്ഥ ദിനത്തിൽ കാമുകർക്ക് ആശംസാ കാർഡുകൾ അയക്കുന്ന പതിവും ഇപ്പോഴുമുണ്ട്